വാലന്റൈൻസ് ഡേ ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുന്നു ഇഷ്ടം അറിയിക്കുന്നു അതേസമയം ഇന്ത്യക്ക് മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം ഈ ദിവസം അതെ പുൽവാമ ഭീകരാക്രമണം ഇന്ത്യയുടെ നാൽപ്പത്തിയൊൻപത് സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ട ദിനം ഇന്ത്യൻ സൈനിക വ്യൂഹത്തിന് നേരെ നടന്ന ഈ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ സൈനികർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് എഴുപത്തെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് ദേശീയപാത നാല്പത്തിനാലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രാദേശിക സമയം മൂന്ന് മുപ്പതോടു കൂടിയായിരുന്നു സംഘം ജമ്മുവിൽ നിന്നും യാത്ര തിരിച്ചത് വൈകിട്ടോടെ അവർ ശ്രീനഗറിൽ എത്തിച്ചേരേണ്ടതായിരുന്നു അവാന്തിപുരയ്ക്കടുത്തുള്ള ലത്തേപ്പൊരിയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് അക്രമി ഇടിച്ചു കയറ്റുകയായിരുന്നു തൽക്ഷണം നാല്പത്തിയൊൻപത് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിച്ചു അവധി കഴിഞ്ഞ് ഉദ്യോഗത്തിൽ തിരികെ പ്രവേശിക്കാൻ എത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഏറെയും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മനുഷ്യ ബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന തീവ്രവാദിയുടെ വീഡിയോയും അവർ പുറത്തുവിട്ടു ഈ തീവ്രവാദ ആക്രമത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ബാലാക്കോട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് റിപ്പോർട്ട് നാൽപ്പത്തി ഒൻപത് ജവാന്മാർ ജീവത്യാഗം ചെയ്ത പുൽവാമ ആക്രമണം കഴിഞ്ഞ് ഫെബ്രുവരി പതിനഞ്ചിന് തന്നെ വ്യോമസേനാ മേധാവി ബി എസ് ധനോവ ആക്രമണ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചു വ്യോമാക്രമണം നടത്തണമെന്നായിരുന്നു ധനോവ മുന്നോട്ട് വെച്ച ആക്രമണ പദ്ധതി ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ഇന്ത്യൻ വ്യോമസേന ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമ നിരീക്ഷണം നടത്തി ഇൻ്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ ആക്രമണം നടത്തേണ്ട പ്രദേശങ്ങളും ഭീകര ക്യാമ്പുകളും കണ്ടെത്തി ടാർഗറ്റ് ടേബിൾ ഉണ്ടാക്കി ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നാണ് പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം വിമാനങ്ങളുടെ വ്യോമസേനാ സംഘം പുറപ്പെട്ടത് പാക് മണ്ണിലെ മൂന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സംഘം മുപ്പത് മിനിറ്റിനകം ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുപത്തൊന്ന് മിനിറ്റ് നീണ്ട ഓപ്പറേഷനാണ് പാക് മണ്ണിൽ വ്യോമസേന നടത്തിയത് മൂന്നിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു ആദ്യ ആക്രമണം ബലോക്കോട്ടിലായിരുന്നു ആദ്യ ആക്രമണം ബാലാക്കോട്ടിലായിരുന്നു ഇന്ത്യ പാക് അതിർത്തിക്ക് അപ്പുറമുള്ള ബാലാക്കോട്ട് മേഖല ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനങ്ങളിൽ ഒന്നാണ് പുലർച്ചെ മൂന്ന് നാപ്പത്തിയഞ്ചിന് ആക്രമണം തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേന ജെയ്ഷെ മുഹമ്മദ് ലഷർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവരുടെ സംയുക്ത ക്യാമ്പ് തകർത്തു പുലർച്ചെ മൂന്ന് നാൽപ്പത്തെട്ട് മുതൽ മൂന്ന് അൻപത്തിമൂന്ന് വരെ മുസാഫരാബാദിലെ ഭീകര ക്യാമ്പുകളിലേക്കും സൈനിക നടപടി ഉണ്ടായി പുലർച്ചെ മൂന്ന് അമ്പത്തി എട്ടിന് ചകോതിയിലെത്തിയ സംഘം നാല് നാല് വരെ ആക്രമണം നടത്തി ചകോതിയിലെ ഭീകര ക്യാമ്പുകളും തകർത്ത് ഇന്ത്യൻ സംഘം മടങ്ങി ഉറി പഠാൻകോട്ട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ മിന്നലാക്രമണം നടത്തിയിരുന്നു അന്ന് കരസേന പാക് അധീന പ്രദേശത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തി സുരക്ഷിതമായി മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു കരസേനയുടെ ഇത്തരം ആക്രമണം മുന്നിൽ കണ്ട് പാകിസ്ഥാൻ ചെറുത്തുനിൽപ്പിനുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിയത്